പല നൂറ്റാണ്ടുകൾക്ക് മുൻപ് മാന്ത്രികം യാഥാർത്ഥ്യമായിരുന്നപ്പോൾ ഒരു ആശാരി ജീവിച്ചിരുന്നു. അയാളുടെ പേര് ഗ്ലെൻബർഗ് എന്നായിരുന്നു. ഗ്ലെൻബർഗ് വളരെ സമർത്ഥനായിരുന്നു. അയാൾ മരസാധനങ്ങൾ ഉണ്ടാക്കുന്നതോടൊപ്പം ശില്പങ്ങളും ഉണ്ടാക്കുമായിരുന്നു. അയാൾ കലാവൈഭവമുള്ള ഒരു വ്യക്തിയായിരുന്നു. അതേസമയം അയാൾ തനിച്ചായിരുന്നു താമസിച്ചിരുന്നത്. ഒരു ദിവസം അയാൾ കാട്ടിലേക്ക് പോയി. എന്നിട്ട് അവിടെ നിന്ന് ഒരു വലിയ മരത്തിൻ്റെ തടി വെട്ടി. ആ മരത്തടിയും കൊണ്ട് അയാൾ തൻ്റെ വീട്ടിലേക്ക് തിരിച്ചുപോയി. ആ മരം കൊണ്ട് അയാളൊരു ആൺകുട്ടിയെ ഉണ്ടാക്കി. ഒരാൺകുട്ടിയെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഗ്ലെൻബർഗ് വളരെയധികം സന്തോഷിച്ചു. ഇന്ന് മുതൽ നീ എന്റെ മകനാണ് പിനോക്കിയോ. ഇനി ഞാൻ ഒരിക്കലും നിന്നെ തനിച്ചാകില്ല, കാരണം നീ എന്റെ കൂടെ ഉണ്ടല്ലോ. ഗ്ലെൻബർഗ് ഇങ്ങനെ പറഞ്ഞത് ദേവത കേട്ടു. അപ്പോൾ ആ ദേവത തന്റെ മാന്ത്രിക കോല് ചുഴറ്റി. ഹലോ. പിനോക്കിയോ സംസാരിക്കുന്നത് കേട്ടപ്പോൾ ഗ്ലെൻബർഗ് അതിയായി സന്തോഷിച്ചു. നിനക്ക് സംസാരിക്കാൻ സാധിക്കുമോ? ഈശ്വരാ, ഭഗവാനെ, നിനക്ക് ഞാൻ വളരെയേറെ നന്ദി പറയുന്നു. പിനോക്കിയോ, നീ ഇന്നു മുതൽ സത്യമായിട്ടും എന്റെ മകനാണ്. അതെ പാപ്പ. ഗ്ലെൻബർഗ് മരം കൊണ്ടുണ്ടാക്കിയ മകനെ വളരെ നന്നായി പരിപാലിച്ചു. അയാൾ കൂടുതൽ ജോലി ചെയ്യാൻ ആരംഭിച്ചു. അങ്ങനെ അയാൾ കൂടുതൽ പണവും സമ്പാദിച്ചു. ആ പണവും കൊണ്ട് ഗ്ലെൻബർഗ് മകന് വേണ്ടി പുസ്തകങ്ങൾ വാങ്ങിച്ചു. എന്നിട്ട് അവനെ സ്കൂളിൽ ചേർത്ത് പഠിപ്പിച്ചു. ഗ്ലെൻബർഗിന് വളരെയധികം സന്തോഷമായി. പിനോക്കിയോ ദിവസവും സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരുന്നു. ഇത് കണ്ട ദേവതയും അതിയായി സന്തോഷിച്ചു. പക്ഷെ പെട്ടെന്ന് ദുഷ്ടനായ ഒരു മന്ത്രവാദി പിനോക്കിയോയെ തടഞ്ഞു നിർത്തിയത് ദേവത കണ്ടു. ഹലോ പിനോക്കിയോ, അപ്പോൾ നീയാണല്ലേ മരം കൊണ്ടുണ്ടാക്കപ്പെട്ട പയ്യൻ? അതെ, ഞാൻ തന്നെയാണ്. എന്നാൽ മറ്റു കുട്ടികളെപ്പോലെ ക്ഷമിക്കുന്ന ഒരു ഹൃദയം നിനക്ക് തരാൻ എനിക്കാകുമെന്ന് നിനക്കറിയാമോ? പിന്നീട് നിനക്ക് സാധാരണ കുട്ടികളെപ്പോലെ ജീവിക്കാൻ സാധിക്കും. പക്ഷേ നീ എന്റെ കൂടെ ഫൺ ഐലൻഡിലേക്ക് വരേണ്ടി വരും. അവിടെ വന്നാലേ മന്ത്രവിദ്യ ഫലിക്കുകയുള്ളൂ. ശരി, ഞാൻ നിങ്ങളുടെ കൂടെ വരാം. പിനോക്കിയോ മന്ത്രവാദിയോടൊപ്പം നടക്കാൻ തുടങ്ങി. അപ്പോൾ ദേവത അവരുടെ വഴി തടഞ്ഞു. ദേവതയെ കണ്ടപ്പോൾ മന്ത്രവാദി അവിടെ നിന്നും അദൃശ്യനായി. പിനോക്കിയോ, നീ എങ്ങോട്ടാണ് പോകുന്നത്? സ്കൂൾ. പക്ഷേ ഈ വഴി സ്കൂളിലേക്കുള്ളതല്ലോ. ഇതൊരു കുറുക്കു വഴിയാണ്. അതെയോ? നുണ പറഞ്ഞതുകൊണ്ട് പിനോക്കിയോയുടെ മൂക്ക് നീണ്ടുപോയി. അവൻ കരയാൻ തുടങ്ങി. ഇനി പറ, ഈ വഴിയിലൂടെ സ്കൂളിലേക്ക് പോകാനാകുമോ? അല്ല, എന്നോട് ക്ഷമിക്കണം. ഞാൻ ഫൺ ഐലൻഡിലേക്ക് പോവുകയായിരുന്നു, മിടിക്കുന്ന ഹൃദയമുണ്ടാകുവാൻ വേണ്ടി. ഫൺ ഐലൻഡ് നല്ല സ്ഥലമല്ല. നീ വേഗം സ്കൂളിലേക്ക് തിരിച്ചു പോകൂ. ശരി. പിനോക്കിയോ സ്കൂളിലേക്ക് നടന്നു. ദേവത അപ്രത്യക്ഷയായി. അടുത്ത ദിവസം ആരും അറിയാതെ പിനോക്കിയോ ഫൺ ഐലൻഡിലേക്ക് പോയിക്കൊണ്ടിരുന്നു. ഫൺ ഐലൻഡിൽ അവൻ വളരെ വലിയ പല നിറങ്ങളിലുള്ള പൂക്കൾ കണ്ടു. പൂക്കൾ കണ്ടപ്പോൾ പിനോക്കിയോയ്ക്ക് വളരെ സന്തോഷമായി. പക്ഷേ പെട്ടെന്ന് ആ പൂക്കൾ പിനോക്കിയോയെ ആക്രമിക്കാൻ തുടങ്ങി. പിനോക്കിയോ പേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിത്തുടങ്ങി. ഗ്ലെൻബർഗ് പിനോക്കിയോ അന്വേഷിച്ച് ഫൺ ഐലൻഡിലെത്തി. ഗ്ലെൻബർഗ് അവനെ തേടി സമുദ്രത്തിലൂടെ വരുന്നത് പിനോക്കിയോ കണ്ടു. പക്ഷെ പെട്ടെന്ന് ഒരു തിമിംഗലം വന്ന് ഗ്ലെൻബർഗിനെ വിഴുങ്ങി. പിനോക്കിയോ ഒന്നും ആലോചിക്കാതെ സമുദ്രത്തിലേക്ക് എടുത്തു ചാടി. അവൻ നീന്തി നീന്തി ആ തിമിംഗലത്തിന്റെ വയറ്റിനകത്ത് പ്രവേശിച്ചു. പപ്പാ, പപ്പാ, പപ്പയ്ക്കൊന്നും പറ്റിയില്ലല്ലോ.
എനിക്കൊന്നും പറ്റിയിട്ടില്ല. പക്ഷേ ഈ തിമിംഗലത്തിന്റെ വയറ്റിൽ നിന്നും എങ്ങനെയാണ് നമ്മൾ പുറത്തു കടക്കുക? നമ്മൾ ഇതിനെ ഇക്കിളിയാക്കണം. പിനോക്കിയായും ഗ്ലെൻബർക്കും തിമിംഗലത്തിനെ ഇക്കിളിയാക്കി. തിമിംഗലം വലുതായി തുമ്മി. ഉടനെ ഗ്ലെൻബർക്കും പിനോക്കിയോയും കരയിലേക്ക് വീണു. ദേവത അവരെയും കാത്ത് കരയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. വളരെ നല്ലത് പിനോക്കിയോ, നീ സ്വന്തം കാര്യം നോക്കാതെ നിന്റെ അച്ഛന്റെ ജീവൻ രക്ഷിച്ചു. അതുകൊണ്ട് ഞാൻ നിനക്ക് സമ്മാനമായി മിടിക്കുന്ന ഒരു ഹൃദയം തരാൻ പോവുകയാണ്. ഇനി നിനക്ക് സാധാരണ കുട്ടികളെ പോലെ ജീവിക്കാൻ സാധിക്കും. അതിനുശേഷം പിനോക്കിയോ മറ്റു കുട്ടികളെ പോലെ സ്കൂളിലേക്ക് ദിവസവും പോയി. അവൻ നന്നായി പഠിച്ചു, അച്ഛനെ വളരെ നല്ലവണ്ണം പരിപാലിച്ചു. ഞാൻ ഷൈനി. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യണം. കൂട്ടുകാരോട് പറയാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.